മേൽജാതിക്കാർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ദളിത് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാനുള്ള രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ശ്രമം ഇപ്പോഴും തുടരുകയാണ്. യുപിയിലെ ഹത്രസിലേക്കാണ് ഇവർ യാത്ര ചെയ്തിരിക്കുന്നത്. ഹത്രസിലാണ് പെൺകുട്ടിയുടെ വീട്. ഈ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വലിയ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരും അനുഗമിക്കുന്നുണ്ട്. ഇവരെ അവിടേക്ക് കടത്തിവിടാതിരിക്കാൻ പോലീസ് വലിയ തോതിലുള്ള സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ നിരയിൽ വനിതാ പോലീസുകാർ, അതിനു പിന്നിലായി വലിയ നിരയിൽ പുരുഷ പോലീസുകാർ, അതിനും പിന്നിലായി ബാരിക്കേഡുകൾ. ഇങ്ങനെ മൂന്ന് തല പ്രതിരോധം തീർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും പ്രതിരോധിക്കാനായി യു പി അതിർത്തിയിൽ ഉത്തർപ്രദേശ് പോലീസ് നടത്തിയിരിക്കുന്ന സന്നാഹങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് ഒപ്പം യാത്ര തിരിച്ച 35 കോൺഗ്രസ് എംപിമാരും വിവിധ വാഹനങ്ങളായി രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചെങ്കിലും ഇവരെ അവിടേക്ക് കടത്തിവിട്ടില്ല. പോലീസ് തടയുകയും ചെയ്തു. ആ കാർ ഓടിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. യാത്ര തിരിച്ച രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിന്ന് ഇറങ്ങി. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമായി. ഹത്രസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഡൽഹി നോയിഡ പാത അടച്ചിരുന്നു. വനിതാ പോലീസുകാർ മുൻനിരയിൽ, തൊട്ടു പിന്നിൽ പുരുഷ പോലീസുകാർ, അതിനു പിന്നിൽ കൂറ്റൻ ബാരിക്കേഡ്. ഇങ്ങനെയാണ് പോലീസ് മൂന്ന് തരത്തിലെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. മേഖലയിൽ ഗതാഗത കുരുക്ക് ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. അതിർത്തിയിൽ കനത്ത പോലീസ് സന്നാഹത്തെ ഉത്തർപ്രദേശ് സർക്കാർ വിന്യസിച്ചു. രാഹുലിന്റെ ഒപ്പം പോകാനിരുന്ന ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനെ യു പി പോലീസ് വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹത്രസിലേക്ക് പുറപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാനാവാതെ തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് തടസ്സമുണ്ടായാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും എന്ന് തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യു പി സർക്കാരും പോലീസും ആ സ്ത്രീയോടും കുടുംബത്തോടും പെരുമാറിയത് സ്വീകാര്യമല്ല എന്നും ഒരു ഇന്ത്യക്കാരനും ഇത് അംഗീകരിക്കില്ലെന്നും രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ ധാർമ്മികമായി അഴിമതി നിറഞ്ഞതാണ്. ഇരയ്ക്ക് ചികിത്സ ലഭിച്ചില്ല. അവളുടെ പരാതി കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്തില്ല. മൃതദേഹം ബലമായി സംസ്കരിച്ചു. കുടുംബത്തെ ബന്ധവസ്ഥയിലാക്കിയിരിക്കുകയാണ്. അവരെ അടിച്ചമർത്തുകയാണ് യു പി സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി കോൺഗ്രസ് എംപിമാരും വിവിധ വാഹനങ്ങളിലായി രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചിരുന്നു. ഇവരുടെ യാത്രാ അനുമതിയെ പറ്റി വ്യക്തതയില്ല. രാഹുലിന്റെ വഴി തടയാൻ ഉറച്ച് യോഗി ആദിത്യനാഥ് സർക്കാർ ഡൽഹിയിലെ നോയിഡ പാത അടച്ചു. മേഖലയിലേക്ക് ഗതാഗത കുരുക്ക് ഇപ്പോൾ അതിരൂക്ഷമായിരിക്കുകയാണ്. കനത്ത പോലീസ് സന്നാഹമാണ് യു പി സർക്കാർ വിന്യസിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ഒപ്പം പോകാനിരുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ട്. വാഹനം തടഞ്ഞാൽ നടന്നു പോകുമെന്നും പെൺകുട്ടിയെ, പെൺകുട്ടിയുടെ വീട്ടുകാരെ എന്തു വില കൊടുത്തും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കാണുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോലീസിനോട് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ലക്ഷ്യം കാണുമോ ഇല്ലയോ എന്ന് ഏതാനും മണിക്കൂറുകൾക്കകം അറിയാം. ഇപ്പോൾ അവിടെ വലിയ സംഘർഷം നിലനിൽക്കുന്നു. പോലീസ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം പോയതുപോലെ തന്നെ വാഹനം അവിടെ ഉപേക്ഷിച്ചിട്ട് നടന്നു പോകാനും മതി. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അത്തരത്തിലുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുകയാണ്.